ദൈവത്തിന് വിലയേറി നാമം മുഹുത്തുപെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി റോമാലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം വായിച്ച് ചില ചിന്തകൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു വാക്യം വായിച്ച് കേൾക്കാം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു ഈ വാക്യത്തിന്റെ ആരംഭത്തിൽ ഇങ്ങനെ വായിക്കുന്നു നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് എന്നുള്ള ഒരു പദപ്രയോഗം കൃപ എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം കർത്താവായ യേസു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് വന്ന നാം ഓരോരുത്തരും ഇന്നും ഈ വിശ്വാസത്തെ നിൽക്കുന്ന എങ്കിൽ ദൈവകൃപ ഒന്ന് മാത്രമാണ് നാം രക്ഷിക്കപ്പെടുവാൻ എങ്ങനെ ദൈവകൃപ ആവശ്യമോ അതുപോലെ തന്നെ നാം വിശ്വാസത്തെ നിലനിൽക്കുവാനും ദൈവകൃപ ആവശ്യമാണ് ഇനി ഈ കൃപയിലേക്ക് എങ്ങനെയാണ് നമ്മൾ പ്രവേശിച്ചത് എന്ന് നോക്കുമ്പോൾ ഈ വാക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ യേസു ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം നമുക്ക് കൃപയിലേക്കുള്ള പ്രവേശനം ലഭിച്ചു എന്നതാണ് ഈ കൃപയിലേക്ക് നാം വന്നത് നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്താൽ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എപ്പി എസ് ലേഖനവർ രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് രോമാ ലേഖനത്തിൽ ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നാം കൃപയിലേക്ക് പ്രവേശിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ എപ്പേസി ലേഖനത്തിൽ നിന്ന് ഇങ്ങനെ ചിന്തിക്കാം കൃപിയാൽ നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിപ്പനിടയായി എന്ന് ഈ രണ്ടു വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൃപയാൽ കർത്താവ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നാം ഓരോരുത്തരും അതേ വിശ്വാസത്താൽ ആ കൃപയ്ക്കുള്ളിൽ പ്രവേശിക്കുവാനും ഇടയായി എന്നതാണ് അതുകൊണ്ട് ഇപ്പോൾ നാം ഓരോരുത്തരും കൃപയ്ക്കുള്ളിലാണ് ഓരോ ദിവസവും നാം ദൈവകൃപ അനുഭവിക്കുന്നവരുമാണ് റോമാ ലേഖനത്തിന്റെ ഇതേ അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ കർത്താവ യേസു ക്രിസ്തുവിരുടെ വിശ്വാസത്താൽ നീതീകരണവും അതുമൂലം പിതാവും ദൈവത്തോട് സമാധാന ബന്ധവും ലഭിച്ചു എങ്കിൽ അതേ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചതോ കൃപയിലേക്കുള്ള പ്രവേശനം പ്രിയ സഹോദരിമാരെ നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് കൃപ എന്ന വാക്കിന് പോലും അർഹതയില്ലാത്തവരായിരുന്നു ലൂക്കോസ് ശരി സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നാം കാണുന്ന ഇളയ മകനെ പോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൃപയിൽ നിന്ന് അകന്ന് ലോകത്തെയും അതിനുള്ളതിനെയും സ്നേഹിച്ച് ദൂരവേ പോയവരായിരുന്നു ദൈവകൃപ നഷ്ടപ്പെട്ട നമുക്ക് ഈ ലോകം ഒരിക്കലും സ്വസ്ഥതയോ സമാധാനമോ തരാതെ നാം നിരാശരായി മാറി ഇവിടെ പോയാലാണ് എൻ്റെ ആത്മാവിൻ്റെ വിശപ്പ് മാറും എൻ്റെ ആത്മാവിന് സ്വസ്ഥത കിട്ടും എന്നൊക്കെ നാം എങ്കിലും ഒരു കണ്ണിനും ദയയില്ലാതെ ആത്മീയമായ വിശപ്പ് കൊണ്ട് നാം വലിയവരായിരുന്നു എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് സുബോധം വന്നപ്പോൾ നമ്മൾ വിട്ടുപോന്ന നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു വരാനും കർത്താവിൻ്റെ അടുക്കൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുവാനും ദൈവകൃപയിലേക്ക് പ്രവേശനം ലഭിക്കുവാനും ഇടയായി ഈ കൃപയ്ക്ക് വന്ന നമ്മൾ ഇപ്പോൾ ആത്മവിശപ്പ് മാറിയവരാണ് അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാനുള്ളത് നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചുള്ള പ്രത്യാശയാണ് പ്രിയമുള്ളവരെ നാം പാപം ചെയ്തത് മൂലം ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാൽ കർത്താവിനുള്ള വിശ്വാസത്താൽ കൃപയിലേക്ക് വന്ന നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ കറ ചുളുക്കം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കതയുമായി തനിക്ക് തന്നെ തേജസ്സോടെ നിർത്തുവാൻ നമ്മുടെ കർത്താവിന് നമ്മുടെ കൃപ തോന്നി തോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം ഈ അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ക്രൂശിൽ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത നമ്മുടെ കർത്താവിനെ വാഴ്ത്താം അതിനായി ഈ ചെറിയ ചിന്ത നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹിമയപ്പെടട്ടെ ആമേൻ